പുതിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കാർപ്പിനെ നമ്മൾ ബ്രീഡ് ചെയ്തു. ആ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ നമ്മളെ ടാങ്കിൽ ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കേണ്ട രീതി, നമുക്ക് അതിൻ്റെ കുളത്തിലോട്ട് പോണ്ടിലോട്ട് ഇറങ്ങുന്ന രീതി ഒക്കെ കാണാം. നമുക്ക് എല്ലാം പോണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ശ്രദ്ധയോടെ ഇറങ്ങിയാൽ മാത്രമേ മീനുകൾക്ക് ഫംഗസും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആവാൻ മറക്കല്ല കേട്ടോ. ഇതിലാണ് നമ്മളെ കോഴിക്കാർപ്പുകളെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ടാങ്കിലോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം സൈസായിട്ടുണ്ട്. 1 ഇഞ്ച് 1.5 ഇഞ്ച് സൈസായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 20% കുഞ്ഞുങ്ങൾക്ക് മോർട്ടാലിറ്റി വന്ന് ഡെത്തായി. അതാ ചെറുപ്പത്തുള്ള ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് ബാക്കിയുള്ളെല്ലാം ഇവിടെ സർവൈവ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാഷാല്ലാ ഫുള്ളായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടാങ്ക് ഏകദേശം ഒരു 14,000 മുകളിൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിൽ നിലവിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കൊടുക്കാം അവർക്ക്. അപ്പോൾ ഞാൻ കൊടുക്കേണ്ട ഫുഡ് 0.4 ആണ് കൊടുക്കേണ്ടത് കേട്ടോ. 0.4 ആണ് കൊടുക്കുന്നത്, ചെറിയ ഫുഡാണ് കൊടുക്കുന്നത്. ഒരു കേരി വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കോഴിക്കാർപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് അവർ മനുഷ്യന്മാരോട് അറ്റാച്ച് ഉള്ളൊരു മത്സ്യം കൂടെ കേട്ടോ. കഴിക്കുന്ന കയ്യിൽ നിന്ന് ഫീഡിംഗ് ഒക്കെ എടുക്കേണ്ട, ഹാൻഡ് ഫീഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫിഷാണ്. ഇതിൽ ഏകദേശം 14 ഐറ്റം കളറുകൾ ഇതിൽ ഇൻക്ലൂഡ് ആട്ടോ. ഈ ഒരു പോണ്ടിൽ മീനുകളൊക്കെ എത്തി തുടങ്ങണേ ഉള്ളൂ. ആ ഒരു ഭാഗത്തു നിന്ന് മൊത്തം വരുന്നുണ്ട്. അത് ആ ഒരു റൗണ്ടിൽ നിന്ന് മൊത്തം അടിച്ച് വരുന്നു. റൗണ്ട് അടിച്ചിക്കാണ് ഇവർ നടക്കണത് കേട്ടോ. ഫുള്ളരതാ വരണം. ആ ഒരു വരവ് കാണാൻ തന്നെ ഒരു ഭംഗി കേട്ടോ. ഇതിലിപ്പോൾ ഏകദേശം 2 ഇഞ്ച് സൈസ് ഉള്ളതുകൊണ്ട്, 1.5 ഇഞ്ച് സൈസ് ഉള്ളതുകൊണ്ട്, 1 ഇഞ്ച് സൈസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്ത് അത് സെപ്പറേറ്റ് വേറൊരു ടാങ്കിലിട്ട് കണ്ട് ഓരോ ഐറ്റത്തെയും തരം തിരിച്ച് നമ്മൾ ഒന്ന് സൈസാക്കി എടുക്കും. അപ്പോൾ മക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കറങ്ങണം, എല്ലാവരും കറങ്ങണം. അത് എല്ലാവരും ഓടി എല്ലാവരും അടുത്തെത്തി. ഒരു കയ്യിൽ നിന്നൊക്കെ ഹാൻഡ് ഫീഡിങ് എടുക്കട്ടെ. ഒരു എല്ലാവരും ആണ്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ. ഇതിൽ യെല്ലോ, റെഡ്, റെഡിഷ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വൈറ്റ്, ഫുൾ വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ യെല്ലോ വൈറ്റ്, ഫുൾ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് റെഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്, എല്ലാ ഐറ്റം കുഞ്ഞുങ്ങളും ഈ ഒരു ടാങ്കിയിൽ ഇപ്പോൾ 14 ഐറ്റത്തിൻ്റെ മുകളിലുണ്ടാകും കുഞ്ഞുങ്ങൾ. കളറ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഡിഫറെൻ്റ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രോത്ത് ഉണ്ട്, ഇപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഫുഡ് കറക്റ്റിൽ 3 നേരം നമ്മളിതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ പിടിച്ച് കുറച്ച് നമുക്ക് ചെറിയൊരു വൈറ്റ് പാത്രത്തിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരണ്ടേ. അപ്പോൾ ഏതായാലും ഇവരെ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ഞാൻ ഒരു വൈറ്റ് പാത്രത്തിലോട്ട് മാറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പോണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോണ്ട് എപ്പോഴും അണുവിമുക്തമാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാലിൻ്റെ അടിയിൽ പറ്റിയ ഒരുപാട് ഫംഗസും വൈറസുകളും അതിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇത്തിരി കുറച്ച് കലക്കി വെക്കുക. ഞാനൊരു പാക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോക്കുള്ള സംഗതിയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഇതൊന്ന് കലക്കി ജസ്റ്റ് പോണ്ടിൽ തന്നെ വെള്ളമെടുക്കാം. വെച്ചിട്ട് വിഷയമുള്ള കാര്യമല്ല. ജസ്റ്റ് ഒന്ന് കലക്കി, അത്യാവശ്യം ഡാർക്ക് കളറായതിൻ്റെ ശേഷം നമ്മൾ നിലത്ത് വെക്കുക. എന്നിട്ട് സാധാരണ കാട്ടിന് വേണ്ടി ചെരുപ്പൊക്കെ ഊരിൻ്റെ ശേഷം കാലതിലിട്ട് മുക്കി
പിന്നെ പുറത്ത് വെക്കാതെ നേരെ പോണ്ടിലോട്ട് കാലിടുക, നേരെ പോണ്ടിലോട്ട് കാലിട്ട് ഇറങ്ങുക. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, എങ്ങനെ ഇറങ്ങിയാലും കുഴപ്പമില്ല. ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ല, കാരണം വെച്ചാൽ പുറത്തേക്ക് കാലിട്ടുണ്ട്. പക്ഷേ ഈ കുളത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗസ് വരാതെ നോക്കൽ. നമ്മൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, കാരണം വെച്ചാൽ അതുപോലെ തന്നെ കഴിയും, അതുപോലെ തന്നെ കഴുകണം. ഉപ്പിലോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിലോ നല്ല വൃത്തിയായിട്ട് വേണം കുഞ്ഞുങ്ങളടുത്തോട്ട് ചെല്ലാൻ. അപ്പോൾ ഇവർക്ക് രോഗങ്ങൾ കുറയും. പിന്നെ പുറത്തു നിന്നുള്ള ഫംഗസ് നമ്മൾ മണ്ണിലൊക്കെ ചോട്ടി നടക്കുമ്പോൾ ഒരുപാട് ബാക്ടീരിയ നമ്മളെ കാലിൻ്റെ അടിയിൽ പറ്റും. ചെരുപ്പിട്ടുകളെന്നല്ലാതെ നമ്മളെ കാലുമ്പിൽ എങ്ങനെ ആയാലും ഫംഗസും വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പോണ്ടിലോട്ട് ഇറങ്ങും. അപ്പോൾ ഞാനിപ്പോൾ പോണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ മക്കളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവരിത് ഓടി നടക്കുകയാണ്. ഞാനിത് പിടിച്ചിക്കാണെന്ന് വൈറ്റ് പാത്രത്തിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോഴിക്കാർപ്പ്, പിടിച്ച് കാണിച്ചതാണ്. ഇതാണ് കോഴിക്കാർപ്പിൻ്റെ മക്കൾ. ഈ സൈസുള്ള കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഈ ഒരു മൂന്ന് സൈസുള്ള കേട്ടോ, ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് സൈസിലാണ് കുഞ്ഞുങ്ങൾ സൈസായിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫിൽട്ടർ ചെയ്തെടുക്കാണ്ട് പല കളറിലും സാധനം കിട്ടിയിട്ടുണ്ട്. യെല്ലോ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ഫുൾ വൈറ്റ് ഉണ്ട്. ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഈ ആയിട്ടുള്ള ഫിഷുകളെല്ലാം ഉണ്ട്. ഏതായാലും ഇനിയിപ്പോൾ അവരതിലോട്ട് തന്നെ തുറന്നുവിടാം.